ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിലേക്ക് വന്നു. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഗവർണർ പറയുകയാണ് ഇതെല്ലാം അങ്ങെന്ന് വന്നിയാണ്. ഈ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നിയാണ്? പാർലമെന്ററി ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ്, ഇംഗ്ലീഷുകാരുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാണ്ട് ഇന്ത്യയിൽ ഉണ്ടായതല്ല. ജനാധിപത്യം നിങ്ങൾക്കെല്ലാം 1789 ഫ്രഞ്ച് വിപ്ലവം 1789 ചരിത്രത്തിൽ ആദ്യമായി ലോകത്ത് മുതലാളിത്ത വിപ്ലവം എന്ന് പേരുള്ള ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാനുള്ള ജനാധിപത്യ വിപ്ലവം, ബൂർഷ്വ ജനാധിപത്യ വിപ്ലവം അരങ്ങേറിയത് 1789 സമത്വത്തിന്റെ മുദ്രാവാക്യം, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ മുദ്രാവാക്യം, അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യം. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക്. ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമായി ഉദാത്തമായ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തി ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്തെ മാറ്റി തീർക്കാനുള്ള നിലപാടുകളും ഒന്നും ഇവിടെ വെള്ളം കിടക്കാതെ അറ പോലെയാക്കി രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് ഗവർണറെ പോലെയുള്ള ആളുകൾ ധരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വ്യക്തതയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഇതിനേക്കാളും ശക്തിയായ കൈയടി വരുമായിരുന്നു ഞാൻ വേറൊരു പദം ഉപയോഗിച്ചിരുന്നെങ്കിൽ കൈയടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലായിക്കോളാം, അതാ കാര്യം. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവട്ടെ, ഇത് ഏതെല്ലാം ആശയങ്ങൾ എവിടെയൊക്കെയാ വന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ലാതെ കാര്യം കൊണ്ട് കടന്നാക്രമിക്കുകയാണ്. മാസം വന്നത് അതീ താഴെയുള്ള നമ്മുടെ ആറുന്നതിന്റെ ചെറിയ കബടിക്ക് പോകുന്ന കുട്ടികൾ പറയുന്ന അതേ കാര്യമാണ് ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവർണർ എങ്ങനെ പറയാം, നിലവാരം പാടാൻ പറയുന്നതിന് തോന്നി പോലെ എന്തെങ്കിലും പറയല്ല വേണ്ടേ? ഒരു ഗവർണറുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നവർ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ജനങ്ങൾ വിശകലനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഭാഷ കൂടി ചേർത്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് കടക്കാനാണ്, അതിലേക്ക് വരുന്നുണ്ട്, ഞാൻ പിന്നീട് വരുന്നുണ്ട്. വളരെ വ്യക്തതയോടുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ പോരാട്ടങ്ങളിലൂടെ സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് ഇന്ത്യയും അതിന്റെ ഭാഗമായി കേരളം. കേരളം 1957 മുതൽ അതിനു മുമ്പേ അതിന് പ്രാപ്തമായി 57 ഗവൺമെന്റ് വന്നു. ഗവൺമെന്റ് വന്നപ്പോ 1957 ഏപ്രിൽ 11 കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് വന്നു. അതാണ് ഈ കേരളത്തെ കേരളമാക്കി മാറ്റിയത്. ഒഴിപ്പിക്കരുത്, ഇനി ഒരു കുടിയാരെയും ഒഴിപ്പിക്കാൻ പാടില്ല. വെച്ചുകാണലും കങ്കാണിയും നൂരിയും മുക്കാരും വാശിയും വണ്ണാത്തി മാറ്റുമുടക്കലും കല്ലുന്തോലും വെച്ചുകെട്ടലും കൂലിയാൻ ഉൾപ്പെടെയുള്ള ഇപ്പൊ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ബോധപൂർവ്വം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാവണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെ അനുഭവിച്ച ജനതയാണ് ഈ കേരളത്തിലുള്ളത്. ആ കേരളത്തിലുള്ള ജനതയോട് പറയാണ് ഇനി നീ നിന്റെ ഭൂമിയിൽ നിന്ന് ഇറങ്ങണ്ട, നിന്റെ കുടികിടപ്പിൽ നിന്ന് ഇറങ്ങണ്ട. അത് 1957 ഏപ്രിൽ 5 കഴിഞ്ഞ് 6-ാമത്തെ ദിവസം 11-ാം തീയതി ഓർഡിനൻസ് ആയി പ്രഖ്യാപിച്ചപ്പോ നിൽക്കാൻ ഒരിടം കിട്ടി. കേരളത്തിലെ മനുഷ്യര് നിൽക്കാൻ ഒരിടം, നിൽക്കാൻ ഇടം കിട്ടിയാലാണ് തൻ്റെ ഇടം ഉണ്ടാകുക. അങ്ങനെയാണ് തൻ്റെ വീടിയായത്. ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ മനുഷ്യർക്ക് ഇപ്പോഴും തൻ്റെ ഇടമില്ല, കാരണം നിൽക്കാൻ ഇടം കിട്ടിയിട്ടില്ല. ഇവിടെ നിൽക്കാൻ ഇടം കിട്ടിയപ്പോൾ തൻ്റെ വീടിയായി. 1957 ഗവൺമെന്റ് നിയമം നിർമ്മിക്കാനൊന്നും പറ്റിയില്ല. 1957 കഴിഞ്ഞ് 59 ഗവൺമെന്റ് പോയി. 1967 വീണ്ടും സഹ VMS ഗവൺമെന്റ് തന്നെ വന്നു. 1969 ഒക്ടോബർ 14 കൃഷിഭൂമി കൃഷിക്കാരന് എന്ന് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ച 31 കറാച്ചി സമ്മേളനത്തിന് മുദ്രാവാക്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ കേരളത്തിൽ അന്നത്തെ സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിയമം മുഖേന അത് പാസാക്കി ജന്മിത്വം അവസാനിപ്പിച്ചു.